ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു സീസണോടെ കുറച്ച് ക്രിട്ടിക്കലാവാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും എതിർ ഫാൻസുകൾ മാത്രം കഴിഞ്ഞ 10 സീസണിലും ട്രോളിക്കൊണ്ടിരുന്ന ഫാൻസിനെ സ്വന്തം ആരാധകരാണ് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ടീമിനോടല്ല, മറിച്ച് മാനേജ്മെൻറ്റിനോടാണ് ആരാധകർക്ക് അരിശം. പ്രത്യേകിച്ചും അതിനുള്ള കാരണങ്ങളൊന്നും വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അതിനിടയിലൂടെ മഞ്ഞപ്പട എന്ന് പറയുന്ന ആ ഒരു ഫാൻ ബേസിനെ എല്ലാവരും കരിവാരി തേക്കാനായിട്ട് നോക്കുന്നുണ്ട്. സോ ഇതിവിടെ എടുത്തു പറയാനായിട്ടുള്ള കാരണം മഞ്ഞപ്പടയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ല, എന്നാലും ഒരു ടീമിനെ സപ്പോർട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചത് മഞ്ഞപ്പടയിൽ നിന്നാണ്. ഇതിനൊക്കെ പുറമെ MT സ്റ്റേഡിയം എന്ന് പറയുന്ന ചില ഡയലോഗുകൾ പലയിടത്തും കാണാനായിട്ട് ഇടയായി. എന്താണ് അവരോട് പറയുക എനിക്കറിയില്ല. അവസാനം ഇമ്മാതിരി ഒരു വിവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയ നിഖിലണ്ണൻ്റെ വക എക്സിലൊരു SI-യും. അതിൽ പുള്ളി ന്യായീകരിച്ച് മെഴുകുന്നതാണ് ഫാൻസുകാർ കണ്ടത്. ചില ഫാൻസിനെ കുറിച്ച് മറ്റേ രീതിയിൽ പരാമർശിച്ചിട്ടുമുണ്ട്. സോ ഇതിനെല്ലാം ഒടുവിൽ ജീവന തുല്യം ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ കൊണ്ടു നടക്കുന്ന പല ആരാധകരും തൻ്റെ സ്വന്തം ടീമിൻ്റെ അവസ്ഥ കണ്ട് മാനം കണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. സാധാരണ നോ ഹൈപ്പ് ഒൺലി ഹോപ്പ് എന്ന് പറയുന്നതിന് പകരം ഇപ്രാവശ്യം രണ്ടും നോ എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ചെക്കന്മാർ AWJC ലോഞ്ചാണ് നടത്തി. നല്ല തീറു സാധനം. ചില ടീമുകളോട് സാമ്യം തോന്നുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കാലങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സ് പോസിറ്റീവ്നെസ്സായിട്ട് കണ്ടതോടെ മനസ്സിനൊരു കുളിർമയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. പലരും ടീമിൻ്റെ ബെസ്റ്റ് 11-നെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ പെപ്രിയെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ജീസസിനെ ഫസ്റ്റ് കളിയിൽ തന്നെ കൊണ്ടുവരുന്നു എന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് എൻ്റെ ആ ഒരു ലൈനപ്പ് പറഞ്ഞ സമയത്ത് പെപ്രയെ മാറ്റി നിർത്തി ജീസസിനെ കൊണ്ടുവന്നത് എന്നതിൻ്റെ കാരണമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ജീസസ് ജിമിനിയസ് എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ടച്ചുള്ള താരമാണ്. അതിനപ്പുറം ക്രിയേറ്റിവിറ്റി മൈൻഡും സഹതാരങ്ങളിൽ നിന്നും വരുന്ന പന്തിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒതുക്കാനും വേണ്ട സമയത്ത് സ്കിൽഫുൾ മൂവ്മെൻറ്റ് നടത്താനും കഴിവുള്ള ഒരു താരം തന്നെയാണ്. പെപ്രയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ തോന്നിയത് അദ്ദേഹത്തെ തന്നെയാണ്. നോ ലൂണോ എന്ന കോംബയിൽ ഇതുപോലെ ഒരു താരം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ചില കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ആ ഒരു ബെസ്റ്റ് 11 പറഞ്ഞപ്പോൾ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ മാറ്റി നിർത്തപ്പെട്ടത്. പിന്നെ അതുമാത്രമല്ല, സ്റ്റെഹ്റയുടെ ഒരു വെർട്ടിക്കൽ ഗെയിമിന് ഏറ്റവും നല്ല രീതിയിൽ ഇണങ്ങിച്ചേരാൻ പോകുന്നത് ജിമിനസ് ആണെന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ട്രാൻസാക്ഷനും അതുപോലെ തന്നെ സ്പേസ് കണ്ടെത്തുന്ന രീതിയൊക്കെ ടീമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ മറ്റൊരു ലൈനപ്പ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ചില ആരാധകർ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ലൈനപ്പാണ്. ഞാനും ഒന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഇതും ആയിക്കൂടെ എന്ന് വിചാരിച്ചു. ഗോൾ കീപ്പറായിട്ട് ഞാൻ വീണ്ടും കൊടുക്കുന്നത് സച്ചിൻ സുരേഷിനെ തന്നെയാണ്. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞത് നമ്മൾ ഒരു രീതിയിലുള്ള ഡിഫൻസ് നിരയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അതിൽ നിന്നും കുറച്ച് ഉപകാരമായിട്ടുള്ള കമൻറ്റൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഡിഫൻസ് നിര കൊടുക്കണമെന്ന് തോന്നി. സന്ദീപ് സിംഗിൻ്റെ കൂടെ തന്നെ ഐബാൻ ഡോവലിംഗ് രണ്ടുപേരും രണ്ട് വിങ്ങുകളായിട്ട് ഡിഫൻസ് ഭരിക്കാനുണ്ടാവും. ഇനി മെയിൻ ഡിഫൻഡർമാരുടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രീതം കോട്ടാലും അതുപോലെ തന്നെ അലക്സാൻഡ്രോ കോയിഫിനെയാണ് കൊടുത്തിട്ടുള്ളത്. മിലോസ് റിൻസിജിനെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയാൻ, സ്റ്റെഹ്റയുടെ വെർട്ടിക്കൽ ഗെയിമിന് അദ്ദേഹം ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഡിഫൻസ് നിരയിൽ പന്ത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ട് അറ്റാക്കിംഗ് നിരയിലേക്ക് പെട്ടെന്ന് പന്തെത്തിക്കുന്ന ഒരു കളിയാണ് വെർട്ടിക്കൽ ഗെയിം എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം മിലോസ് റിൻസിച്ച് നല്ല രീതിയിൽ പന്ത് ഹോൾഡ് ചെയ്യാത്തൊരു കളിക്കാരനാണ്. അപ്പോൾ ഇവിടെ അലക്സാണ്ടർ കോയിഫിനെ കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് അസറിനെയും വിബിനെയും തന്നെയാണ്. ഇനി മറ്റൊരു മധ്യനിരക്കാരായിട്ടുള്ള 3 പേര് എന്ന് പറയുന്നത് നോ സദോയ്, അഡ്രിയാൻ ലൂണ, രാഹുൽ KP ഓർ ഐമെൻ. കാരണം രാഹുൽ ഈ പ്രാവശ്യം ഫോം ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് വിട്ടുപോയൊരു പേരാണ്. അതിൻ്റെ പ്രധാന കാരണം ഐമൻ്റെ ഫോമിങ്ങും തിളങ്ങി നിൽക്കുന്ന അവസരങ്ങളൊക്കെയാണ്. പക്ഷേ രാഹുൽ KP വരുമെന്നുള്ളത് ഒരു എന്താ പറയുക, ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു നിമിഷം പന്ത് തട്ടാനായിട്ട് പോകുന്നത്. മെയിൻ സ്ട്രൈക്കർ റോളിൽ മിക്കവാറും ജീസസ് തന്നെയായിരിക്കും സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ ടീമിൻ്റെ ആ ഒരു ബെസ്റ്റ് 11. നിങ്ങളുടെ ആ ഒരു ഇലവണം ഒന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വല്ല തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളടിയിൽ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്ന ബെല്ലേക്ക് നിൽക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാകും. ബൈ.